ഹായ്, വെൽക്കം ബാക്ക് ടു ടിച്ചാസ് വ്ളോഗ്സ്. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീട്ടിൽ നട്ട് വളർത്തിയ കുറച്ച് ചെടികളാണ്. ഞാനത് വളർത്തിയിട്ടുള്ളത് ഉപയോഗിക്കാൻ പറ്റാത്ത പാത്തിയിലാണ്. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വെള്ളം വാർന്നു പോകുന്ന, വെള്ളം ഒലിച്ചു പോകാൻ ഉപയോഗിക്കുന്ന പാത്തി ഉണ്ടല്ലോ, അത് നാശമായി പോയപ്പോൾ അതിലാണ് ഞാൻ ചെടി നട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇതിൽ ഇത്രയും മണ്ണ് കൊള്ളുമോ, ചെടി വളർത്താൻ പറ്റുമെന്നൊക്കെ. സംശയമൊന്നും വേണ്ട, കാരണം ഞാൻ 2 വർഷത്തിലധികമായി ഇതിൽ ചെടി വളർത്താൻ തുടങ്ങിയിട്ട്. ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ചെടി നട്ടു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ സ്ഥലത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ ബോർഡറായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല ഉപകാരമുള്ളൊരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ നടാൻ പറ്റിയ ചെടികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികം വേരിറങ്ങി പോകുന്ന ചെടികൾ നട്ടു കൊടുക്കരുത്. നല്ല ബുഷായിട്ടും അധികം വേരടിയിലേക്ക് പോകാത്ത തരത്തിലുള്ള ചെടികൾ നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. ഈ സ്റ്റാർ ഗ്രാസ് പോലത്തെ ചെടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൽ വളർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് ബുഷായിട്ട് വളർന്നു വരും. നമുക്കത് ഒന്ന് കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയിലത് നിർത്താവുന്നതാണ്. ഞാനിത് റെയിൻ ലിലിയാണ് ഫസ്റ്റിൽ ഇതിൽ നട്ട് വളർത്തിയത്. അത് ഒരേ രീതിയിൽ വളർന്നു വരികയും ചെയ്തു, അതുപോലെ തന്നെ നല്ല പോലെ ഒരേ രീതിയിൽ പൂക്കളിടുകയും ചെയ്തു. അതിനുശേഷം ബാക്കിയുള്ള ചെടികളെല്ലാം ഞാൻ നട്ടു കൊടുത്തത്. അത് ഇടയ്ക്ക് ആ ചെടികൾ ഒന്ന് മാറ്റി കൊടുത്തു എന്നേ ഉള്ളൂ, വേറെ ടൈപ്പ് നട്ടു കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ 2 വർഷത്തിലധികമായിട്ട് ഇതിനൊരു പ്രശ്നങ്ങളില്ലാതെ ഞാൻ അത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഇത് നട്ടു കൊടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ പാത്തി എടുത്തിട്ട് ആവശ്യമുള്ള വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സോ ബ്ലേഡ് ഉപയോഗിക്കാം. ഞാൻ എക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ ക്ലാമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈ തട്ടാതെ ആ ക്ലാമ്പ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്തതിന് ശേഷം 2 സൈഡിലും ടോപ്പ് ഇട്ട് കൊടുക്കാം. ഈ ടോപ്പ് ഹാർഡ് വെയർസിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ഇനി അതല്ലെങ്കിൽ സൈഡിലേക്ക് നിങ്ങൾക്ക് തിരിച്ച് വയ്ക്കണമെങ്കിൽ ബെൻഡും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്തതിന് ശേഷം ആവശ്യത്തിന് മണ്ണിട്ട് കൊടുക്കാം. 1/4 ഭാഗത്തോളം മണ്ണിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വളം ചേർക്കണേ ചേർക്കാം, ചാണകപ്പൊടിയോ കൊക്കോ പിറ്റോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ വളം ചേർക്കാതെയാണ് ചെടി നട്ട് കൊടുത്തത്. ചുവന്ന മണ്ണിലാണ് ഞാൻ ചെടി നട്ടത്. നമ്മൾ ചെടി നട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇനി നിങ്ങൾക്ക് വെള്ളം വാർന്നു പോകാൻ ഹോൾസ് ഇട്ട് കൊടുക്കണം കൊടുക്കുക, ഞാൻ കൊടുത്തിട്ടില്ല. കാരണം വെള്ളം ശരിക്കും വാർന്നു പോയിക്കോളും. 2 സൈഡിൽ നമ്മൾ ടോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ടോപ്പ് കൂടെ വെള്ളം വാർന്നു പോയിക്കോളും. ഇനി മഴ പെയ്ത് കഴിഞ്ഞാലും അതിൽ വെള്ളം നിൽക്കുന്നില്ല, ആ ടോപ്പ് കൂടെ തന്നെ വെള്ളം വാർന്നു പോയിക്കോളും. ഇനി ആദ്യമെല്ലാം നമ്മൾ ചെടി നട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് മണ്ണെല്ലാം ഒന്ന് പുറത്തേക്ക് പോകും. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് ആ മണ്ണെല്ലാം സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം മണ്ണ് പുറത്തേക്ക് പോകുന്നില്ല. മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒരേപോലെ ചെടി നട്ടു കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ നല്ല ലെങ്ത്തിലാണ് പാത്തി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിടുന്ന സമയത്ത് അതിന് നടുഭാഗത്തോ അല്ലെങ്കിൽ സൈഡിലോ ആയിട്ട് അത് ചെരിഞ്ഞു പോകും. അപ്പോൾ അതിന് കറക്റ്റ് നിർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സൈഡ് ആ ചെരിഞ്ഞു പോകുന്ന സൈഡിൽ കല്ലോ ഇഷ്ടികയോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഞാൻ ഇൻ്റർലോക്കിൻ്റെ കട്ടയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആ അതേപോലെ തന്നെ നിൽക്കും, പിന്നെ അങ്ങ് ചെരിഞ്ഞു പോകുമൊന്നുമില്ല. ഇനി ആ കട്ട ഒഴിവാക്കണമെന്നില്ല, അവിടെ വെച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊന്ന് പാത്തി കയ്യിലൊരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഒരേപോലെ ചെടി വളർത്തിയെടുക്കാവുന്നതാണ്. ഞാൻ ടർട്ടിൽ വൈൻ എല്ലാം ഇതിൽ വെച്ച സമയത്ത് പാത്തിയും കഴിഞ്ഞ് ഇൻ്റർലോക്കിലേക്കും കൂടി ഇത് നല്ല രീതിയിൽ വളർന്നു വന്നിരുന്നു. ഇനി പടർന്നു പോകുന്ന ചെടികളാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത് വെച്ചാൽ അതും കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് കൂടി ഇത് പടർന്നു പിടിക്കും. ഞാൻ പൊതുവെ പടരാത്ത ചെടികളാണ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ ഭംഗിയിൽ എനിക്ക് വളർന്ന് കിട്ടിയിട്ടുണ്ട്. പാത്തി കയ്യിലുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല രീതിയിൽ ചെടി വളർത്താൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വേറെ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.